നമുക്ക് ആവശ്യത്തിനുള്ള ചോറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചോറും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്, അധികം പുളിയില്ലാത്ത തൈര്. ഇനി നമുക്കൊരു വേറൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. മുളകും സബോളയും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കുക. ഒരു സബോള, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു മൂന്ന് വറ്റൽമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് അടുപ്പ് ഓഫ് ചെയ്ത് നമ്മൾ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചൂടുകാലത്ത് പറ്റിയ നല്ലൊരു വിഭവമാണ്.